പയ്യന്നൂർ അന്നൂരിൽ ഭർത്തൃമതിയെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചന. തലയിലും മുഖത്തും മർദ്ദനമേൽക്കുകയും രക്തം വാർന്നു പോയിട്ടുമുണ്ട്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. മാതമംഗലം കോയിപ്ര സ്വദേശി അനിലയെ ഷിജു പയ്യന്നൂർ അന്നൂരിലെ സുഹൃത്തിന്റെ പൂട്ടിക്കിടക്കുന്ന വീട്ടിലെത്തിച്ച് കഴുത്തിഞ്ഞരിച്ചും തലക്കടിച്ചും കൊലപ്പെടുത്തിയ ശേഷം നാട്ടിലെത്തി തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. ഭർത്തൃമതിയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ അനില, സഹപാഠിയും സുഹൃത്തുമായ കുറ്റൂർ ഇരുൾ സ്വദേശി സുദർശൻ പ്രസാദ് എന്ന ഷിജുവുമായി അടുപ്പത്തിലായിരുന്നു. ഭാര്യയുമായി അകന്നു കഴിയുന്ന ഷിജുവുമായുള്ള അനിലയുടെ ബന്ധം വീട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. ഒടുവിൽ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാനിരിക്കെയായിരുന്നു അനിലയുടെ കൊലപാതകമെന്നാണ് അറിയുന്നത്. ശനിയാഴ്ചയും പതിവ് പോലെ രാവിലെ ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ട അനില പക്ഷേ സ്ഥാപനത്തിൽ പോകാതെ ഷിജുവിനോടൊപ്പം പോവുകയായിരുന്നു. അനിലയെ കാണാത്തതിനെ തുടർന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരിക്കെയാണ് അടുത്ത ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം നമ്മൾ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. ഇപ്പോൾ അത് മർഡറായിട്ട് നമ്മൾ ആൾട്ടർ ചെയ്തിട്ടുണ്ട്. അതിനൊരു കേസ് അന്വേഷിക്കും. അതിൻ്റെ കാര്യത്തിൽ പിന്നെ ബാക്കി എല്ലാവരും നോക്കിയിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ എല്ലാവരും ഉണ്ടാവും. ജില്ലാ പോലീസ് മേധാവി അമലത മേഡം ഇവിടെ വിസിറ്റ് ചെയ്തു. ഇതൊരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഈ മരണത്തിന് ആരാണ് ഉത്തരവാദി, പ്രതി ആരാണ് എന്ന കാര്യത്തെ പറ്റി നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, പ്രാഥമികമായി മനസ്സിലാവുന്നത് ഒരു കൂടുതൽ ഒരു സുഹൃത്തുണ്ട്, ഒരു ആൺ സുഹൃത്ത്, അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രണയം അതിന് ബന്ധപ്പെട്ട രീതിയിലാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. ബാക്കി അന്വേഷണം നടത്തിയ ശേഷം അതിൽ പറയാൻ പറ്റും. പയ്യന്നൂർ അന്നൂർ കൊരവയലിലെ വിമുക്തഭടനായ ബെറ്റിയുടെ വീടിനകത്താണ് അനിലയുടെ മൃതദേഹം കാണപ്പെട്ടത്. സുഹൃത്ത് ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ വെള്ളരിയാനത്തെ ആളൊഴിഞ്ഞ പ്രദേശത്തുമാണ് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.